കെ എം മാണിയും പി ജെ ജോസഫും തമ്മിൽ അകലുകയാണോ? രണ്ടില പൊഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് നടക്കുന്ന സംഭവബഹുലമായ അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ടൈംസ് നൗ സർവേ ഫലത്തിന്റെ വിശദാംശങ്ങളും ഇതുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ചലനങ്ങളുമായി ഇലക്ഷൻ ഗേറ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് തിരിച്ചടി എന്ന ടൈംസ് നൗ സർവേ. യു ഡി എഫിന് 16 സീറ്റുകൾ വരെ എന്ന സർവേ. കേരളത്തിൽ എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചനം. കേരള കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ നീക്കം. ജോസ് കെ മാണിയുടെ കേരള യാത്രക്കിടെ പാർട്ടിയെ വെല്ലുവിളിച്ച് പി ജെ ജോസഫിന്റെ പ്രാർത്ഥനാ യജ്ഞം. വേദിയിൽ മാണി വിഭാഗത്തിലെ 4 MLA മാരും പി സി ജോർജും. ജോസഫിന് എൽ ഡി എഫിലേക്ക് സ്വാഗതമെന്ന് ആന്റണി രാജു. സീറ്റ് വിഭജന ചർച്ച യു ഡി എഫിന് കീറാമുട്ടിയാകും. 3rd സീറ്റിനായി യു ഡി എഫിൽ സമ്മർദ്ദം ശക്തമാക്കി മുസ്ലിം ലീഗ്. ഏത് സീറ്റ് വേണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ. സീറ്റിനായി ഫോർവേഡ് ബ്ലോക്കും രംഗത്ത്. വടകര തിരിച്ചുപിടിക്കാൻ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ രംഗത്തിറക്കിയേക്കും. മുഹമ്മദ് റിയാസും പരിഗണനയിൽ. സതീശൻ പാച്ചേനിയും കെ പി അനിൽകുമാറും യു ഡി എഫ് സാധ്യതകളിൽ മുന്നിൽ. എട്ട് സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബി ഡി ജെ എസ്. 4 സീറ്റേ നൽകൂ എന്ന വാദം തെറ്റെന്ന് തുഷാർ വെള്ളാപ്പള്ളി. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പിന്നീട് തീരുമാനിക്കുമെന്നും തുഷാർ. എന്താണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് സംഭവിക്കുന്നത്? പി ജെ ജോസഫും കെ എം മാണിയും തമ്മിൽ മാനസികമായി ഉണ്ടായ അകൽച്ചം മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ? ഇലക്ഷൻ ലീഡ്സ് ഇന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അന്തർനാടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് വേണം എന്നത് യഥാർത്ഥത്തിൽ ആരുടെ ആവശ്യമാണ്? അത് കെ എം മാണിയുടെ ആവശ്യമാണോ അതോ പി ജെ ജോസഫിൻ്റെ നിർബന്ധ ബുദ്ധിയാണോ? ഏതായാലും 2 സീറ്റ് വേണം എന്ന പി ജെ ജോസഫിൻ്റെ ആവശ്യത്തോട് അത്ര താല്പര്യം കെ എം മാണിക്കില്ല. അതിനും അപ്പുറമാണ് സ്വന്തം മകനെ വളർത്തി പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ കെ എം മാണിക്കെതിരെ പി ജെ ജോസഫിനുള്ള അമർഷവും പ്രതിഷേധവും. അതിൻ്റെ ഭാഗമായി തന്നെ വേണം ജോസ് കെ മാണി നടത്തുന്ന കേരള യാത്രയ്ക്കൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥനാ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കാൻ പി ജെ ജോസഫ് തയ്യാറായത്. അതിലേറ്റവും ശ്രദ്ധേയമായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ 6 MLA മാരിൽ 4 MLA മാർ ജോസഫിനൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ്. മാത്രമല്ല ചിരവൈരിയായിരുന്ന പി സി ജോർജിൻ്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് പി ജെ ജോസഫ് ഇന്ന് സമാധാന സന്ദേശം എന്ന പേരിൽ തലസ്ഥാനത്ത് പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്. ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ബാനറിൽ നടത്തപ്പെട്ട പ്രാർത്ഥനായജ്ഞത്തിൽ പി സി ജോർജിന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയമായത്. യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ ജോർജ് നടത്തിവരികയും മാണി ഗ്രൂപ്പ് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ജോസഫ് സംഘടിപ്പിച്ച പരിപാടിക്ക് ജോർജ് എത്തിയത്. പരിപാടിയുടെ ആദ്യാവസാനം പങ്കെടുത്ത ജോർജ് മാണിക്കെതിരെ ഒളിയമ്പയ്യാനും മറന്നില്ല. ഗാന്ധിജി സ്റ്റഡി സെന്റർ നേതാവ് പി ജെ ജോസഫ് ഇന്ന് അദ്ദേഹം പ്രാർത്ഥനായോഗം നടത്തുന്നത് അഴിമതിക്കും കോഴയ്ക്കും എതിരായിട്ടാണ്, മനസ്സിലാക്കണം. അഴിമതിക്ക് മാത്രമല്ല കോഴയ്ക്കും കൂടെ എതിരായിട്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ ആ സമരത്തിൽ അദ്ദേഹം വിളിക്കാതെ തന്നെ പങ്കെടുക്കുക എന്നാണ് മര്യാദ. അതുകൊണ്ട് ആ സമരം വളരെ അർത്ഥവത്താണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി മാത്രമല്ല കോഴയും അവസാനിപ്പിക്കണം. എന്നാൽ പ്രാർത്ഥനാ യജ്ഞത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നാണ് പി ജെ ജോസഫിന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഞങ്ങളിത് വർഷങ്ങളായി നടത്തുന്ന പരിപാടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് എന്ന ആവശ്യം രാഹുൽ ഗാന്ധിയുമായി കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് ജോസഫ് പറയുന്നു. എ കെ ആന്റണിയോട് ഇക്കാര്യം അനൌദ്യോഗികമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വിഷയം സംസ്ഥാനതലത്തിൽ തന്നെ തീർക്കണമെന്നായിരുന്നു നിർദ്ദേശം. യു ഡി എഫ് യോഗത്തിൽ 2rd സീറ്റ് എന്ന ആവശ്യം അറിയിച്ചുവെന്നും ജോസഫ് കൂട്ടിച്ചേർത്തു. എന്നാൽ പി ജെ ജോസഫിന്റെ പ്രാർത്ഥനായജ്ഞത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ടെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു.
കേരള കോൺഗ്രസ് പിളരുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും ജോസ് കെ മാണി മലപ്പുറത്ത് പറഞ്ഞു. പിളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംസാരവും രീതിയും കേരള കോൺഗ്രസ് ഭയപ്പെടുന്നില്ല. കേരള കോൺഗ്രസിൽ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും അല്ല, അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ലല്ലോ. പാർട്ടിയുടെ ഒരു എം എൽ എ ആയി ഞാൻ പറയുന്നു, ഇപ്പൊ കേരള കോൺഗ്രസ് പിളർത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, അങ്ങനെ വിഷയമില്ല. അതേസമയം പി ജെ ജോസഫ് യു ഡി എഫ് വിട്ടാൽ ഇടതുമുന്നണി സ്വാഗതം ചെയ്യുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു വ്യക്തമാക്കി. ഇലക്ഷൻ ഡെസ്ക്, 24. ഒന്നിച്ച് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു തലവരയാണെന്ന് തോന്നുന്നു. ഓരോ ഘട്ടത്തിലും അനുരഞ്ജനത്തിന്റെ പല പല ഘട്ടങ്ങൾ കടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വൈഭവം കെ മാണി പ്രകടിപ്പിക്കുമ്പോഴും എല്ലാ തവണയും അത് ഫലം കാണണം എന്ന് നിർബന്ധമില്ല. അതിലേറ്റവും ഒടുവിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ പി ജെ ജോസഫിനും കെ മാണിക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന, അവർക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന അസ്വാരസ്യങ്ങളും അകൽച്ചയും. സ്വന്തം മകനെ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയുടെ അമരക്കാരനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെയുള്ള പ്രതിഷേധം സത്യത്തിൽ ജോസഫ് വിഭാഗത്തിന് മാത്രമല്ല, കെ എം മാണിക്ക് ഗ്രൂപ്പ് വിഭാഗത്തിനകത്തെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് പലർക്കുമുണ്ട്. അതിൽ ചില സന്ദർഭങ്ങളിൽ ജോസഫ് വളരെ പക്വതയോടുകൂടിയുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഫ്രാൻസിസ് ജോർജിനെയും ആന്റണി രാജുവിനെയും പോലെയുള്ളവർ മറുകണ്ഠം ചാടിയപ്പോഴും യു ഡി എഫിൽ തന്നെ നിൽക്കാനുള്ള തീരുമാനം പി ജെ ജോസഫ് സ്വീകരിച്ചത്. പക്ഷേ ആ ഒരു മഹാമനസ്കത ഇനി ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കെ എം മാണി കരുതിയിരിക്കണം. കാരണം പി ജെ ജോസഫിൻ്റെ നിർബന്ധ ബുദ്ധി കൂടിയാണ് രണ്ടാമതൊരു സീറ്റ് വേണം എന്ന ആവശ്യത്തിന് പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ കെ എം മാണിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു സീറ്റായാലും മതി എന്ന അഭിപ്രായമാണുള്ളത്. പക്ഷേ പി ജെ ജോസഫ് ഇതുവരെ അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്ന മാനസികാവസ്ഥ ഏത് നിലയ്ക്കും യു ഡി എഫിൽ തുടരുക എന്നത് തന്നെയാണ്. എന്നാൽ യു ഡി എഫിൽ തുടരുക എന്ന ഒരു മാനസിക നിലയിൽ നിൽക്കുമ്പോൾ തന്നെ അത് ഒറ്റയ്ക്ക് ഒരു ഘടകകക്ഷിയായി തുടരുന്നതിൽ എന്താണ് തെറ്റ് എന്നൊരു ആലോചന ജോസഫിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്രയ്ക്ക് ഒപ്പം തന്നെ അതിന് ബദലായി സമാന്തരമായി ഇന്ന് ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ പേരിൽ ഒരു പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചത്. ആ പ്രാർത്ഥനാ യജ്ഞത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ 6 MLA മാരിൽ 4 MLA മാർ പങ്കെടുത്തു എന്നിടത്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. മാത്രമല്ല കെ എം മാണിയുടെ ചിരവൈരി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പി സി ജോർജിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. അവിടെ പി സി ജോർജ് പറഞ്ഞൊരു വാചകം, ഇത് അഴിമതിക്കും കോഴയ്ക്കുമെതിരായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, പ്രാർത്ഥനാ യജ്ഞമാണ്. അതുകൊണ്ട് ഇതിന് കെ എം മാണിക്കെതിരെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞമാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലായിരുന്നു പി സി ജോർജ് ഇക്കാര്യത്തെ സമീപിച്ചത്. അതുകൊണ്ടാണ് കോഴയ്ക്കെതിരെ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ മാണി സാറിനെ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന് പി സി ജോർജ് പറഞ്ഞത്. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് ജോസഫ് വിഭാഗം ഉയർത്തുന്ന, പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഉയർത്തുന്ന വിമത ശബ്ദത്തിൻ്റെ രാഷ്ട്രീയ വേദിയായി മാറുകയായിരുന്നു ഇന്ന് പ്രാർത്ഥനാ യജ്ഞം എന്ന് ചുരുക്കം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നില്ല എന്നും ഇവിടെ ഒരു തരത്തിലുള്ള അകൽച്ചയും സംഭവിച്ചിട്ടില്ല എന്നും ഒരു തരത്തിലും ഈ പാർട്ടി പിളരാൻ പോകുന്നില്ല എന്നുമൊക്കെ ജോസ് കെ മാണി ആവർത്തിച്ച് പറയുമ്പോഴും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ എന്ന് ഇന്നത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏത് നിലയ്ക്കായിരിക്കും സീറ്റ് ആവശ്യത്തോട് അല്ലെങ്കിൽ ആ സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, അധിക സീറ്റ് എന്ന ആവശ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഏത് നിലയ്ക്കായിരിക്കും പി ജെ ജോസഫ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് ഇനി കാത്തിരുന്ന് കാണണം. പി ജെ ജോസഫിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ അടുപ്പവും ആയി നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് മറുകണ്ഠത്ത് ഇടതുമുന്നണിയിലുണ്ട്. അവിടേക്ക് പോകാനായിരിക്കില്ല ജോസഫ് ഇപ്പോഴാഗ്രഹിക്കുക, മറിച്ച് യു ഡി എഫിനകത്ത് തന്നെ മറ്റൊരു ഘടകകക്ഷിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിലും അത് മാണി സാറിന് ക്ഷീണമാകും. ഇതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് ഏത് നിലയ്ക്കാണ് മാറാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും ഇതേപോലെ മറ്റു പുതിയൊരു സീറ്റിൻ്റെ ആവശ്യവുമായി നിൽക്കുകയാണ്. 3rd സീറ്റ് ചോദിക്കും എന്ന് തന്നെയാണ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി വ്യക്തമാക്കിയിരിക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കും എന്നാണ് ഇ ടി പറയുന്നത്. ഏത് സീറ്റ് വേണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും എന്നാണ് ഇ ടിയുടെ മറുപടി. യു ഡി എഫിൽ നിറഞ്ഞു നിന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമായിരിക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്നും പാർട്ടി അത് ചോദിക്കുമെന്നും മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എംപി തുറന്നടിച്ചു. ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കണമെന്ന് ലീഗ് പ്രവർത്തകർക്കിടയിലും സമസ്തയ്ക്കുള്ളിലും അഭിപ്രായമുണ്ടായിരുന്നു. അന്നൊക്കെ പുലർത്തിയ മൗനമാണ് ലീഗ് നേതൃത്വം അവസാനിപ്പിച്ചത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും ഇ ടി വ്യക്തമാക്കി. ലീഗിന് ഒരു മൂന്നാം പാർലമെൻ്റ് സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്. ഞങ്ങൾ ചോദിക്കും ഏത് സീറ്റ് വേണമെന്നത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം, പോരാതെ യു ഡി എഫിൽ ഡിസ്കസ് ചെയ്യണം. എന്നിട്ടേ ഞങ്ങൾ സീറ്റിനെ പറ്റി പറയുള്ളൂ. ലീഗിൻ്റെ അർഹത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മൂന്നാമതൊരു സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെടും. ഘടകകക്ഷികൾ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് സീറ്റ് ചോദിച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സേഫ് പ്രതികരണം നടത്തിയിരുന്നു. അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സ്വഭാവം. അദ്ദേഹം ഒരു ഹൈറ്റി അദ്ദേഹം അവർക്കെല്ലാം തന്നെ നൽകിയിരുന്നു. ഞങ്ങളാണ് അത് അറേഞ്ച് ചെയ്തത്. നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ ആശയ സംവാദം നടത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം വന്നത്. സൗഹൃദം പുതുക്കാൻ എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം. പല ഘട്ടങ്ങളിൽ അവരെല്ലാം തന്നെ ഡൽഹിയിൽ പോയി കണ്ടതാണ്. അവരുമായിട്ട് ആ സൗഹൃദം പുതുക്കുക എന്നതിൽ കവിഞ്ഞ് ഇന്നലെ ഗൗരവപൂർണമായ ഒരു സീറ്റ് ചർച്ചയും അവിടെ നടന്നിട്ടില്ല. ഇന്നലെ രാഹുലുമായി സീറ്റ് സംബന്ധിച്ച ചർച്ച നടന്നിട്ടില്ലെന്നും എന്നാൽ സീറ്റ് വിഭജന കാര്യങ്ങളിൽ സംസ്ഥാനത്തെ യു ഡി എഫ് തന്നെ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്നുമാണ് രാഹുൽ പറഞ്ഞതെന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണത്തിലുണ്ട് ലീഗ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. ലീഗിന്റെ മാത്രം ബാധ്യതയിൽ യു ഡി എഫിന്റെ ഐക്യം പുലരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, കോഴിക്കോട്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജെ എസിന് എന്ത് സംഭവിക്കും എന്നതല്ല, മറിച്ച് സീറ്റ് വിഭജന കാര്യത്തിൽ എൻ ഡി എക്കകത്ത് ബി ഡി ജെ എസിന് എന്ത് കിട്ടാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കൗതുകമുണർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് 8 സീറ്റുകൾ ആവശ്യപ്പെടും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. 4 സീറ്റുകളെ എൻ ഡി എക്കകത്ത് ബി ഡി ജെ എസിന് നൽകൂ എന്ന വാർത്ത അദ്ദേഹം തെറ്റാണെന്ന് പറയുന്നു. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പിടിവാശിയോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ മാന്യമായ ഒരു സെറ്റിൽമെൻറ്റാണ് പാർട്ടി തയ്യാറാകും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഉള്ള കൂടിയാലോചനകൾ ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? എന്താണ് അതിൽ ഒടുവിൽ ബി ഡി ജെ എസ് എത്തി നിൽക്കുന്ന അവസ്ഥ? ഇതാണ് ഇന്ന് ഇലക്ഷൻ ലൈവിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എയു രഞ്ജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകാനുള്ളത്. രഞ്ജിത്ത്, ബി ഡി ജെ എസ് 8 സീറ്റ് ആവശ്യപ്പെടുന്നു. 8 സീറ്റ് നൽകുമോ എൻ ഡി എക്ക് അകത്ത് ബി ഡി ജെ എസിന് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജയിക്കുന്ന സീറ്റ് വേണമെന്ന ആവശ്യം തുഷാർ വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചിരുന്നത് എന്നത് പിന്നീട് വലിയ ട്രോളുകളായി മാറിയത് നമ്മൾ കണ്ടു. ഏത് നിലയ്ക്കാണ് ഈ സീറ്റ് വിഭജന കാര്യത്തിൽ ബി ഡി ജെ എസ് ഒരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? തരുന്നത് എന്താണോ അത് സ്വീകരിച്ച് തൽക്കാലം ഈ മുന്നണിയിൽ തുടരാം എന്ന ഒരു നിലപാടിലേക്ക് ബി ഡി ജെ എസ് മാറാൻ സാധ്യതയുണ്ടോ? ഗോപി, ഇന്ന് ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിശകലനം സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകളും നടത്തിയത്. ഇതിൽ ഉരുത്തിരിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ബി ജെ പിയോട്, അതായത് എൻ ഡി എയിൽ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് 8 സീറ്റുകൾ വേണമെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഉറച്ച ഒരു നിലപാടിൽ നിന്ന് ഇന്ന് ഒരല്പം പിന്നോട്ട് പോകുന്ന ഒരു മൃദു സമീപനമാണ് ഇന്നിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസ് നേതാക്കളും മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് 8 സീറ്റ് എന്നത് ബി ഡി ജെ എസിൻ്റെ ആവശ്യമാണ്, പക്ഷേ മാന്യമായ ഒരു സെറ്റിൽമെൻറ്റിന് പാർട്ടി തയ്യാറാകും. അത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞു, രണ്ടാംഘട്ട ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഇത്തരത്തിൽ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബി ഡി ജെ എസ് തയ്യാറാകും എന്ന് തന്നെയാണ് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ 6 സീറ്റിലേക്കോ 5 സീറ്റിലേക്കോ വരെ എത്തിയാൽ പോലും അത് അംഗീകരിക്കാൻ ബി ഡി ജെ എസ് തയ്യാറാകും എന്നുള്ള വ്യക്തമായ സൂചന തുഷാർ വെള്ളാപ്പള്ളി നൽകുന്നു. ഒപ്പം തന്നെ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന കൗൺസിലിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നുവെങ്കിലും ഈ സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴുള്ള സാഹചര്യങ്ങൾ, എവിടെയൊക്കെയാണ് സീറ്റ്, എത്രത്തോളം വിജയസാധ്യതയുള്ള സീറ്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം കൂടുതൽ വോട്ട് നേടാൻ പറ്റുന്ന സീറ്റുകൾ ബി ഡി ജെ എസിന് ബി ജെ പി എൻ ഡി എ നൽകും എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഉള്ളൂ എന്ന ഒരു നിലപാടാണ്
നിലപാടാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബി ഡി ജെ എസ് 8 സീറ്റ് ആവശ്യപ്പെടുന്നുവെങ്കിലും 6 5 സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തീരുമാനം മാന്യമായ ഒരു സെറ്റിൽമെന്റിലേക്ക് നീങ്ങാം എന്നതാണ്. ഏതായാലും ബി ഡി ജെ എസ് ആവശ്യപ്പെട്ട 8 സീറ്റ് എൻ ഡി എയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നത് കൗതുകമുണർത്തുന്ന ഒരു ആകാംക്ഷയായി നിലനിൽക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വടകര മണ്ഡലത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ എന്താണെന്നാണ്. ഇലക്ഷൻ ട്രെൻഡിൽ വടകര മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇപ്പോഴും വടകരയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് കൗതുകമുണർത്തുന്ന ചോദ്യമാണ്. വടകര എന്ന മണ്ഡലത്തിൽ ഒരുപക്ഷെ വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന അർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ ആകാംക്ഷയും ശ്രദ്ധയും പിടിച്ചു വാങ്ങാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി വടകര നിൽക്കുന്നുണ്ട്. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വടകരയിൽ ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. ഏതു വിധേനയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും ഇടതുമുന്നണി. വടക്ക് കൊടുവള്ളിപ്പുഴയും തെക്ക് കോരപ്പുഴയും, അതിനിടയ്ക്കാണ് വടകര എന്ന രാഷ്ട്രീയ ഭൂമിക. കെ കേളപ്പനും മൊയ്യാരത്ത് ശങ്കരനും കുഞ്ഞിരാമക്കുറുപ്പും പകർന്നു നൽകിയ ദേശീയബോധം ആവാഹിച്ച ജനത. നിരവധിയായ കർഷക സമരങ്ങൾക്ക് വേദിയായ മണ്ണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആവേശമായ ഒഞ്ചിയം രക്തസാക്ഷി മണ്ടോടി കണ്ണന്റെ വീരേതിഹാസം കേട്ടുവളർന്ന തലമുറകൾ. കെ ചന്ദ്രശേഖരൻ, പി ആർ കുറുപ്പ്, അരങ്ങൽ ശ്രീധരൻ തുടങ്ങിയ നേതാക്കൾ നൽകിയ സോഷ്യലിസ്റ്റ് ഊർജം ശ്വസിച്ച ജനത. വിശേഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇടതു കോട്ടയായി കണക്കാക്കപ്പെടുന്ന വടകര കൃത്യമായ രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുന്നു. 2009-ലും 2014-ലുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിജയക്കൊടി നാട്ടി. 2009-ലുണ്ടായിരുന്ന 56,186 വോട്ടിന്റെ ഭൂരിപക്ഷം 2014-ൽ 3,306 ചുരുങ്ങി. ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കിയതോടെ ഹാട്രിക് വിജയം ആവർത്തിക്കാനുള്ള സജീവ ചർച്ചയിലാണ് യു ഡി എഫ് നേതൃത്വം. സ്വാഭാവികമായി പുതിയ സ്ഥാനാർത്ഥി കണ്ടെത്തേണ്ടി വരും. ആ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. വടകര പാർലമെൻറ്റ് മണ്ഡലം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിന് ഒത്തിരിയുള്ള ഏറ്റവും നല്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ പ്ലേസ് ചെയ്യപ്പെടും. കെ പി സി സി സെക്രട്ടറി കെ പ്രവീൺകുമാർ, കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ, കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി എന്നിവരുടെ പേരുകളാണ് യു ഡി എഫിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ യു ഡി എഫിന് അത്ര അനുകൂലമല്ല എന്നാണ് ഇടതു ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല. 2004-ൽ വടകര ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ഒരു വിധിയെഴുത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വടകരയിലായിരുന്നു. അതേ നിലയിൽ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര പാർലമെൻറ് മണ്ഡലത്തിൽ ജയിക്കും. കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഈ നിലയിലുള്ള വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും. കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി എന്നിവയ്ക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സി പി ഐ എം കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഘടകകക്ഷി സാധ്യതകളെ സി പി ഐ എം തള്ളുകയാണ്. പി കെ ശ്രീമതി, പി സതിദേവി, മുഹമ്മദ് റിയാസ് എന്നിവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും പാർട്ടി പരിഗണിക്കുക പി ജയരാജനെ ആയിരിക്കുമെന്നാണ് സൂചന. മണ്ഡലത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലോക് താന്ത്രിക് ജനതാദൾ ഒപ്പം കൂടിയത് ഇടതു ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബി ജെ പി മണ്ഡലത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി കെ സജീവൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ്റെതടക്കം നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കോളിളം സൃഷ്ടിച്ച മണ്ഡലം കൂടിയാണ് വടകര. ഇതിൻ്റെ എല്ലാം ചൂടും ചൂരും പ്രതിഫലിക്കുന്നതായിരിക്കും വടകരയിലെ വിധിയെഴുത്ത. അലക്സ് റാം മുഹമ്മദ്, 24, കോഴിക്കോട്. എന്താണ് വടകര മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പാരമ്പര്യവും രാഷ്ട്രീയ ചരിത്രവും? ഇടത് വലത് മുന്നണികളെ തുല്യമായി പിന്തുണയ്ക്കുന്ന ഒരു പാരമ്പര്യമാണ് കടത്തനാട്ടൻ കളരിയുടെ മണ്ണായ വടകരയ്ക്കുള്ളത്. 4 തവണ വീതം സി പി എം സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും വടകര ലോക്സഭയിലെത്തിച്ചു. കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച കെ പി ഉണ്ണികൃഷ്ണനെ 6 തവണ തുടർച്ചയായി പാർലമെന്റിലേക്ക് എത്തിച്ച മണ്ഡലം കൂടിയാണ് വടകര. ഒരുപക്ഷെ കേരളത്തിൽ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഏതാണ്ട് ഒരുപോലെ കൂറു പ്രഖ്യാപിച്ച അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് വടകര. കേരളപ്പിറവിക്ക് ശേഷം 1957-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ
പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ ബി മേനോനെയാണ് വടകര ജയിപ്പിച്ചയച്ചത്. 1962 സ്വതന്ത്ര സ്ഥാനാർത്ഥി എ വി രാഘവനും 67 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി അരങ്ങിൽ ശ്രീധരനും ജയിച്ച് ലോക്സഭയിലെത്തി. പിന്നീട് 1971 മുതൽ തുടർച്ചയായി 6 തവണ കെ പി ഉണ്ണികൃഷ്ണനെയാണ് വടകര ജയിപ്പിച്ചത്. ഇതിൽ 71-ലും 77-ലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചതെങ്കിൽ 1980 മുതൽ 91 വരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ലോക്സഭയിലെത്തിയത്. എന്നാൽ 1996 മുതൽ സി പി ഐ എം സ്വന്തം ചിഹ്നത്തിലാണ് വടകരയിൽ മത്സരിച്ചത്. തുടർന്ന് 4 തവണ വടകര സി പി ഐ എമ്മിനൊപ്പം ഉറച്ചുനിന്നു. 96-ൽ ഒ ഭരതനും 98-ലും 99-ലും എ കെ പ്രേമജോവും ജയിച്ചു. ഭരതൻ കോൺഗ്രസിൽ തിരിച്ചെത്തിയ കെ പി ഉണ്ണികൃഷ്ണനെയും പ്രേമജം 2 തവണയും പി എം സുരേഷ് ബാബുവിനെയുമാണ് തോൽപ്പിച്ചത്. 2004-ൽ സി പി ഐ എമ്മിന്റെ പി സതീദേവി കോൺഗ്രസിന്റെ എം ടി പത്മയെ തോൽപ്പിച്ചു. എന്നാൽ 2009-ൽ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വടകരക്കാർ മുല്ലപ്പള്ളിയോടൊപ്പം നിന്നു. സി പി ഐ എമ്മിലെ പി സതീദേവിയായിരുന്നു മുല്ലപ്പള്ളി തോൽപ്പിച്ചത്. 2014-ൽ മുല്ലപ്പള്ളി സി പി ഐ എമ്മിന്റെ യുവനേതാവ് എ എൻ ഷംസീറിനെ കടുത്ത പോരാട്ടത്തിൽ മറികടന്നു. 2009-ൽ 56,000-ത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുല്ലപ്പള്ളി ജയിച്ചതെങ്കിൽ 2014-ൽ അത് വെറും 3,000-ത്തോളം വോട്ടായി ചുരുങ്ങി. ഇലക്ഷൻ ഡെസ്ക്, 24. കേരളത്തിലെ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ട്രെൻഡ് എന്താണ്? ആർക്കായിരിക്കും ഇക്കുറി തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായി മാറുക? ഇവിടെ നമുക്കറിയാം ശക്തമായ പോരാട്ടം നടക്കുന്നത് ഇടത് വലത് മുന്നണികൾ തമ്മിലാണ്. ഒരു അഭിപ്രായ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നു, ടൈംസ് നൗ പോൾ ട്രാക്കർ സർവേ. ആ സർവേയിൽ പറയുന്നത് ഇത്തവണ യു ഡി എഫിന് ആയിരിക്കും കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുൻതൂക്കമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് എന്ന്. 16 സീറ്റുകളാണ് ടൈംസ് നൗ പോൾ ട്രാക്കർ സർവേ യു ഡി എഫിന് പ്രവചിക്കുന്നത്. 16 സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കും എന്ന് അഭിപ്രായ സർവേ ഫലങ്ങൾ പറയുമ്പോൾ 3 സീറ്റുകളാണ് ഇടതു മുന്നണിക്ക് പ്രവചിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എൻ ഡി എ ഇക്കുറി 1 സീറ്റ് കേരളത്തിൽ തുറക്കും എന്ന് അഭിപ്രായ സർവേ ഫലങ്ങൾ പറയുന്നു. ഏത് തരത്തിലാണ് ഈ അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ, ടൈംസ് നൗ പോൾ ട്രാക്കർ സർവേയുടെ ഫലങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നതേയുള്ളൂ? ഏതൊക്കെ രാഷ്ട്രീയ ഘടകങ്ങൾ കൂടി മാനദണ്ഡമാക്കിയാണ് ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൻ്റെ ചിത്രം വ്യക്തമാകാൻ പോകുന്നതുള്ളൂ. ഏതായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും എന്ന് എല്ലാ അഭിപ്രായ സർവേ ഫലങ്ങളും ഒന്നടങ്കം പറയുന്നുണ്ട്. രാഷ്ട്രീയ ചലനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുത്തൻ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും അതിൻ്റെ അടിയൊഴുക്കുകളും പരിശോധിക്കുന്ന ഇലക്ഷൻ ഗേറ്റ് നാളെ ഇനി ഇതേ സമയം. You are watching 24 from News Headquarters, Kochi.